നീ എന്ത് ചെയ്യാ? ഞാൻ ഈ ഡ്രസ് തേക്കായിരുന്നു. എന്തിനു? അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, ഈ ഷർട്ടൊക്കെ വല്ലാതെ ചുളിഞ്ഞിരിക്കുവോ? തേച്ചിടുന്നതല്ലേ നല്ലത്. പിന്നെ തേച്ച് വെടിപ്പാക്കിയ ഡ്രസ് ഇട്ട് പോവാൻ ഞാൻ എന്താ കളക്ടറാ? ഇതൊക്കെ ചന്ദ്രമതിയുടെ സീമന്തപുത്രനെ ശരിയാവൂ. ഞാനൊരു സാധാരണ ഡ്രൈവർ, നമ്മുടെ ഷർട്ടില് കുറച്ച് ചുളിവൊക്കെ ആവാം. അതെന്താ, ഡ്രൈവർമാര് ചുളിവുള്ള ഡ്രസ് ഇടുന്നു എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? സുരക്ഷിതമായി യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ആളാ ഡ്രൈവർ. അതൊരു മോശം പണിയൊന്നുമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞോ? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഈ പണിയെടുക്കുന്നത്. അതിന് ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ഒരുപാട് വലിയ ആൾക്കാര് നിങ്ങളുടെ വണ്ടി കയറാറുണ്ടെന്ന്? നന്നായിട്ട് ഡ്രസ് ചെയ്താലല്ലേ അവരുടെ മുമ്പിലൊക്കെ വിലയുണ്ടാവും. അങ്ങനെ പോരത്തിനും എന്റെ വസ്ത്രം കണ്ട് എനിക്ക് വിലയിടണ്ട. മാന്യമായിട്ട് ഡ്രസ് ചെയ്യുന്ന കാണുമ്പോ ആൾക്കാർക്കൊരു മതിപ്പുണ്ടാവും. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്ന് വെച്ചാ, ഇപ്പോഴത്തെ എന്റെ വസ്ത്രധാരണം കണ്ട ഞാൻ മാന്യനല്ലാന്ന് തോന്നുന്നു. പറയും പോലെ നീ ഇത്രയും കാലം കരുതിയിരുന്നത് ഞാനൊരു ഗുണ്ടയാണെന്നാണല്ലോ. ഈ ഡ്രസ്സിംഗ് വെച്ചാണോ നീ എനിക്ക് വിലയിട്ടത്? അതോ വേറെന്തെങ്കിലും കാരണമുണ്ടോ? അത് പിന്നെ ഞാൻ അതൊന്നുമല്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലേ ജീവിക്കൂ. മാന്യൻ നിന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യാൻ സച്ചേ കിട്ടില്ല. ശരി, ആയിക്കോട്ടെ. മാറാൻ ആരും പറയുന്നില്ല. എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എപ്പോ ദേഷ്യപ്പെട്ടു? ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല. ചിലപ്പോഴൊക്കെ അങ്ങനെയല്ല. ഇവിടെ അമ്മയുടെ മുമ്പില് നിങ്ങളുടെ ഏട്ടന് വേണ്ടി ഒന്നും ചെയ്യണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലേ? അത് പിന്നെ എന്റെ പണം കൊണ്ട് മുങ്ങിയവന് ഞാൻ സൗകര്യം ഒരുക്കി കൊടുക്കണോ? അവൻ കാരണമല്ലേ ഞാൻ ഈ അവസ്ഥയിലായത്. നീ എന്റെ തലയിലായതേ ആ ദ്രോഹി കാരണ. ഈ വിവാഹം കഴിഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ നിങ്ങോട്ട് തുടങ്ങി കഷ്ടകാലം. മദ്യപിക്കരുത്, ലേറ്റ് ആവരുത്, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്. അവസാനം ദേ ഞാൻ എങ്ങനെ ഡ്രസ് ചെയ്യണമെന്ന് വരെ നീ പറഞ്ഞു തുടങ്ങി. മടുത്തു. ഷർട്ട് അലക്കി തേച്ച് വെടിപ്പാക്കുന്ന പോലെ എന്നെ വെടിപ്പാക്കാന്നൊന്നും ആരും കരുതണ്ട. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കൂ. ആ